നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസി. ഈ ആഴ്ചയിലെ ക്രിപ്റ്റോ കറൻസി ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ 2023 തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. BTC അങ്ങനെ നമുക്ക് ഏകദേശം $18,000 കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 4-5 മാസത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം BTC ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് $18,155 BTC ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 24 മണിക്കൂറിനടക്ക് 4% അടുത്ത് BTC പമ്പ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറേ കോയിൻസ്, അവലാഞ്ച്, സോള്, ഇതീരിയം, അങ്ങനെയുള്ള പല കോയിൻസിലും നമുക്ക് നല്ല രീതിയിലുള്ള പമ്പ്സ് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ ഒരു ആഴ്ചയിൽ തന്നെ ഏകദേശം 8%ത്തിനടുത്ത് BTCയുടെ പമ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതീരത്തിലാണെങ്കിൽ 12% അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ ഏകദേശം ഒരുപാട് കോയിൻസ്, കാർഡാനോയിൽ ഏകദേശം 22%ത്തിനടുത്ത് പമ്പ് നമുക്ക് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ലോട്ട് ഒരുപാട് കുറേ ന്യൂസുകൾ, പോസിറ്റീവായിട്ടുള്ള കുറേ ന്യൂസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏകദേശം 22,265 ക്രിപ്റ്റോ കറൻസികളുണ്ട്. 535 ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിലുണ്ട്. ഏകദേശം മാർക്കറ്റ് ക്യാപ്പ് 888 ബില്യൺ നമുക്ക് ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. BTC ഏകദേശം BTCയുടെ ഡോമിനൻസ് 39.5%, BTC ഡോമിനൻസ് 19.3%, ഇതീരം ഡോമിനൻസ് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന കോയിനാണ് സൊളാന. സൊളാന ഏകദേശം $16 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവലാഞ്ച് നല്ല രീതിയിലുള്ള മാർക്കറ്റ് ന്യൂസുകളുണ്ട്. നമുക്ക് ഒരുപാട് അവലാഞ്ചിക്ക് ഒത്തിരി ന്യൂസുകളാണ് കാണാൻ സാധിക്കുന്നുണ്ട്. അവലാഞ്ച് ഏകദേശം പമ്പായിട്ടുണ്ട്. ഏകദേശം 15.30 സെന്റ് ആണ് ഇപ്പൊ അവലാഞ്ചിയുടെ പ്രൈസ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല രീതി തന്നെയാണ് അവലാഞ്ചൊക്കെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റൊക്കെ നല്ല രീതി തന്നെയാണ് കണ്ടീഷൻ ബൊക്കൗട്ട് ഒക്കെ ഇരിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതേപോലെ നമുക്ക് വീണ്ടും പോവുകയാണെങ്കിൽ നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കോയിൻസ്, നമ്മൾ സാധാരണ പറയുന്ന കോയിൻസ് കുറച്ച് കോയിൻസ് ഉണ്ട്. പുഷ് പ്രോട്ടോക്കോൾ ഏകദേശം 25 സെന്റിലാണ് ഇപ്പൊ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നല്ല രീതിയിലുള്ള ഫ്യൂച്ചർ കാണുന്ന ഒരു കോയിനാണ്. ഏകദേശം ഇപ്പോൾ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഒരു 30-32 സെന്റ് ഒക്കെ വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് വളരെ, ഞാൻ $7-8 പ്രതീക്ഷിക്കുന്ന കോയിനും കൂടാണ് അവലാഞ്ച. ഒരുപാട് പുഷ് പ്രോട്ടോക്കോളിനകത്ത് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ വാലറ്റ് ടു വാലറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ പുഷിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുഷിൻ്റെ നമുക്ക് വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുഷിനെ കുറിച്ച് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അവിടെ തന്നെ കുറേ ബൗണ്ടീസ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അവരുടെ ബീറ്റാ വെർഷൻ ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബീറ്റാ വെർഷന് നമുക്ക് തന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ്റെ രീതിയിലുള്ള പ്രപ്പോസല് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ബൗണ്ടി നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും പുഷ് പ്രോട്ടോക്കോളിൽ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുഷ് പ്രോട്ടോക്കോൾ ഒന്ന് നിങ്ങൾ വെബ്സൈറ്റും കാര്യങ്ങളും ഒന്ന് സെർച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഏണിങ്സ് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്ന ഐനറി ബ്ലോക്ക് ചെയിൻ ആണ്. ഐനറി ഒരു പുതിയ ബ്ലോക്ക് ചെയിൻ ആണ്. വളരെ കുറച്ച് കാലമായിട്ടുള്ള തുടങ്ങിയിട്ട് ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. ഇവർക്ക് മാർക്കറ്റിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു BTCയുടെ ഒരു പോസിറ്റീവ് കഴിഞ്ഞ 2-3 ദിവസത്തിന്റെ ഇടയ്ക്ക് വന്നിട്ടും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഏകദേശം 14 സെന്റിലാണ് ഇപ്പം റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഐനറിയുടെ കേസിൽ പറയുവാണെങ്കിൽ ഐനറി ഒരു എന്നാ പറയുന്ന ഒരു ഡേറ്റ സെക്യൂരിറ്റി അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു 0-ലെയർ ബ്ലോക്ക് ചെയിൻ ആണ്. അപ്പോൾ ഫസ്റ്റ് എവർ 0 ബ്ലോക്ക് ചെയിൻ ഓഫറിംഗ് സൊല്യൂഷൻ ടു ഡീസൻട്രലൈസ് ഡേറ്റാ ബേസ് മാനേജ്മെന്റ് വിത്ത് വിഷൻ ഓഫ് ഇനേബിൾ ന്യൂ സെക്യൂരിറ്റി ലെവൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഐനറിയുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഐനറിയുടെ ട്വിറ്റർ പേജിനും അത്യാവശ്യം നല്ല ഇതുണ്ട്. ഐനറിക്ക് ഇപ്പോൾ നല്ലൊരു നമുക്ക് ഈസി ആയിട്ട് ഏണിങ്സ് കിട്ടാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഐനറി അംബാസഡർ പ്രോഗ്രാം ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. അംബാസഡർ പ്രോഗ്രാമിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവാർഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്രൊജക്റ്റും കൂടെയാണ് ഐനറി ബ്ലോക്ക് ചെയിൻ. ആൻഡ് ദെൻ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് കാണുന്ന കുറേ പോസിറ്റീവ് ന്യൂസുകളും ന്യൂസിലോട്ട് നമുക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് നമുക്ക് വരാൻ സാധിക്കും. സ്പോട്ടിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള മെർച്ചൻഡൈസ് അവർ മിൻറ്റ് ആൻഡ് സെൽ ഓഫ് അവലാഞ്ചെ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ട് NFTs സെല് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഇൻ്റഗ്രേഷൻ സ്ട്രീം ലൈൻ ടു NFT പ്രോസസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലേഴ്സ് ഫോർ അവലാഞ്ചെ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത് അതൊരു പോസിറ്റീവ് ന്യൂസാണ്. അതേപോലെ നമുക്ക് അടുത്തൊരു പോസിറ്റീവ് ന്യൂസ് കാണാൻ സാധിക്കുന്നത് മാസ്റ്റർ കാർഡ്, നമ്മുടെ വിസ മാസ്റ്റർ കാർഡ് പോളിഗണുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ട് ഒരു Web3 മ്യൂസിക്കൽ ആർട്ടിക്സ് ആക്സലറേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് പല ടൈപ്പ് ഓഫ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് 5 ടൈപ്പ് ഓഫ് മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് DJ, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റേഷൻ, അതുപോലെ പ്രൊഡ്യൂസേഴ്സ്, സ്കിൽസ്, ടൂൾസ്, അതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പല ടൈപ്പ് ഓഫ് പ്രോഗ്രാമാണ് ഇവർ
മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്ന ഫൈനൽ ഫാന്റസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൺ ഓഫ് ദി ബിഗസ്റ്റ് ഗെയിം ക്രിയേഷൻ ഏജൻസിയാണ്. അവരൊരു പുതിയൊരു പ്ലാനുമായിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവരും മാർക്കറ്റിലോട്ട് ക്രിപ്റ്റോ അതുപോലെ ബ്ലോക്ക് ചെയിൻ വേൾഡിലോട്ട് കടന്നിരിക്കുന്നു. പിന്നെ നമുക്ക് അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നത് ഇഥീരം നെയിമിംഗ് സർവീസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ENS അവര് റെക്കോർഡ് ഓവർ 2.8 മില്യൺ ഡൊമൈൻ രജിസ്ട്രേഷൻ ഈ 2022 നടത്തിയിട്ടുണ്ട്. ഏകദേശം 2.8 മില്യൺ ഡൊമൈൻ രജിസ്ട്രേഷൻ ആണ് 2022 ഇപ്പോൾ നടന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് കാണാൻ സാധിക്കുന്ന LG ഇലക്ട്രോണിക് പാർട്ണർഷിപ്പ് വിത്ത് പിക്സൽ നെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുമായിട്ട് പാർട്ണർഷിപ്പ് ആയിട്ടുണ്ട്. അത് ഫോർ ദി മെറ്റാവേഴ്സിന് വേണ്ടിയിട്ടാണ് പാർട്ണർഷിപ്പ് ആയിരിക്കുന്നത്. ദ പിക്സൽ ലീൻ ഇസ് ഓർബിറ്റ് ബൈ ദ ഫൈനൽ ഹിയർ ദ പ്ലാൻ ടു പ്രൊഡ്യൂസ് എ ഇമേജ് എക്സ്പീരിയൻസ് ഫോർ ദി LG കസ്റ്റമേഴ്സ് അറൌണ്ട് ദി വേൾഡ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് കാണാൻ സാധിക്കും ഡോജ് കോയിൻ ആണ്. ഡോജ് കോയിന്റെ ഫൗണ്ടേഷൻ ആൾക്കാരെ ഒരു പുതിയ ഒരു ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫോർ 5 മില്യൺ ഡോജ് കോയിൻ യൂസ് ചെയ്തിട്ടുണ്ട്. അറൌണ്ട് 360K അടുത്തുള്ള എമൗണ്ട് വരുന്ന ഒറ്റപ്പത്ത് 100,000 360,000 ഡോളേഴ്സ് വരുന്ന വെർത്തായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഇവർ അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെന്റും കാര്യങ്ങളും കോർ ടീമിന്റെ അകത്തുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് കാണാൻ സാധിക്കും ലൈറ്റനിങ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ബിറ്റ്കോയിന്റെ ആണ് ഈ ലൈറ്റനിങ് നെറ്റ്വർക്ക്. ഒന്ന് ബിറ്റ്കോയിൻ ലൈറ്റനിങ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് ഓസ്ട്രേലിയയിൽ ATM സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. നമുക്ക് ഏകദേശം കാണാം ഏതാണ്ട് ഈ വർഷം തന്നെ ഏകദേശം 10-150 ATMs ആണ് ഇപ്പം ലോകത്ത് തന്നെ ഇപ്പം സ്റ്റാർട്ട് ആയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിലും ഒക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു പോക്ക് പോകണമെങ്കിൽ ഉടനെ തന്നെ ലോകം മൊത്തം നല്ല രീതിയിൽ തന്നെ ആകും തോന്നുന്നു. ഒരു ഇന്ത്യയിൽ മാത്രം 100-150 ATMs മാത്രം വരാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടവും അത് കേരളത്തിൽ മാത്രം വരാൻ പോകുന്ന കാലഘട്ടത്തിനും വളരെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ. അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചൈനയുടെ CBDC ആയിട്ട് ചൈന ഡിജിറ്റൽ കറൻസിയുടെ ഫസ്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ന്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കോയിൻ ബേസ് ഇൻസൈഡർ ഒരു നെഗറ്റീവ് ന്യൂസ് ആണ്. കോയിൻ ബേസ് ഇൻസൈഡർ ഒരു ഇൻസൈഡർ അടുത്ത് ഒരു പ്രിസണിൽ പോയിട്ടുണ്ട് ഫോർ 10 മന്ത് ഇൻ പ്രിസൺ. റീസൺ എന്ന് വെച്ചാൽ കോയിൻ ബേസ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കോയിൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആദ്യമേ ശേഖരിച്ചിട്ട് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് കുറെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വെളിയിലും ആൾക്കാർക്ക് ലീക്കേജ് ചെയ്ത് കൊടുത്തിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനാണ് പുള്ളിയെ കേസ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്രിപ്റ്റോ സീൻ ദി ഇൻസൈഡർ ട്രേഡർ ഹു പ്രോഫിറ്റ് ഓൺ ഏർലി നോളജ് ഓഫ് കോയിൻ ബേസ് ലിസ്റ്റിംഗ് ആൻഡ് സെൻസ് ഓൾമോസ്റ്റ് ഇയർ ഓഫ് ഇൻ ലിങ്ക് ആയിട്ടൊക്കെയുണ്ട്. പിന്നെ നമുക്ക് അടുത്തായിട്ട് കാണാം സിറ്റി ബാങ്ക് ലോകത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ബാങ്കാണ്. അവര് ഫിൽ 100 ന്യൂ ഡിജിറ്റൽ ആസറ്റ് റിലേറ്റഡ് റോൾസ് അവർ ഫിൽ ചെയ്യാൻ വേണ്ടി. ദ കമ്പനി ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലയന്റ് ഗ്രൂപ്പ് എൻ 9 ലീഡർ ടു ന്യൂലി ക്രിയേറ്റഡ് പൊസിഷൻ ടു ഡെഡിക്കേറ്റഡ് ടു ക്രിപ്റ്റോ ഫേസ്. ക്രിപ്റ്റോ ഫേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് പേരെ ആവശ്യമുണ്ട് ഇവർക്ക്. ഏതാണ്ട് 100+ തൊഴിൽ അവസരങ്ങളാണ് ഇവര് ആവശ്യപ്പെടുന്നത്. നമുക്ക് അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എക്സ് സ്റ്റേറ്റ് സ്ട്രീറ്റ് എന്ന് വെച്ചാൽ എക്സ്ട്രേ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഫിനാൻഷ്യൽ സർവീസ് ആണ്. അവര് ബ്ലോക്ക് ചെയിനിലോട്ട് സ്റ്റാർട്ടപ്പിലോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. നമുക്ക് അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നത് ബൈനാൻസ് വിങ് 7 അപ്രൂവൽ ഇൻ യൂറോപ്യൻ രജിസ്ട്രേഷൻ വിത്ത് സ്വീഡിഷ് റെഗുലേറ്ററി. ബൈനാൻസ് വിൻ ചെയ്തു. ഇനി അവിടെ നമുക്ക് ഈസി ആയിട്ട് ബൈനാൻസിന് ട്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്താൻ വേണ്ടി ഫ്രാൻസ്, ഇറ്റലി, ലിത്വാനിയ, സ്പാനിഷ് ആൻഡ് സൈപ്രസ് ആൻഡ് പോളണ്ട് ഇത്രയും രാജ്യങ്ങൾക്കാണ് ബൈനാൻസ് ഇനി ലീഗലി നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ആമസോണിന്റെ ഒരു ന്യൂസാണ്. ആമസോൺ വെബ് സർവീസ് ഫസ്റ്റ് ടൈമാണ് ആമസോൺ ഒരു വെബ്സൈറ്റ് ഇവരുമായിട്ട് ബ്ലോക്ക് ചെയിനുമായിട്ട് ടൈ അപ്പ് ആകുന്നത്. അത് ആമസോൺ വെബ് സർവീസ് അവലാഞ്ച് ടു ബ്രിങ് ബ്രൈറ്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ടു എന്റർപ്രൈസ് ഗവൺമെന്റ്. അവലാഞ്ച് ഇസ് ദ ഫസ്റ്റ് ബ്ലോക്ക് ചെയിൻ ടു ഫോം എ പ്ലാറ്റ്ഫോം വിത്ത് ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്ന വെനം ഫൗണ്ടേഷൻ ഇൻ പാർട്ണർഷിപ്പ് വിത്ത് ഐസ്ബർഗ് ക്യാപിറ്റൽ ലോഞ്ച് 1 ബില്യൺ ഇൻ വെനം വെഞ്ചർ. അത്യാവശ്യം Web3 തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. 1 ബില്യൺ ആണ് ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ന്യൂസുകളാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്തായാലും ന്യൂസുകളൊക്കെ നോക്കുക. പോസിറ്റീവ് ന്യൂസുകൾ കുറെ ഉണ്ട്, നെഗറ്റീവ് ന്യൂസ് വരാൻ വലിയ പാടൊന്നുമില്ല. മാർക്കറ്റ് എപ്പോ വേണമെങ്കിലും മാർക്കറ്റ് കണ്ടീഷൻ തിരിച്ച് താഴെ പോകാൻ സാധിക്കുന്നതാണ്. എപ്പോ വേണമെങ്കിലും മാർക്കറ്റ് കറക്ഷൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ നമുക്ക് ഒരു കോയിനും കൊണ്ട് ബുള്ളിവേസ് എന്നൊരു കോയിനാണ്. വളരെ ലോയി കിടക്കുവാണ്. നല്ലൊരു ഗെയിമിംഗ് പ്രൊജക്റ്റ് ആണ്, പക്ഷേ മാർക്കറ്റ് സിറ്റുവേഷൻ ഇസ് വെരി ബാഡ്.
ഇസ് ഗോയിങ് ഡൗൺ 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 എവിടെ എല്ലാ ദിവസവും മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഒരു കോയിനും കൂടെ നിങ്ങൾക്ക് നോക്കി വെക്കാൻ സാധിക്കും, നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബുളിവേസ് എന്ന് പറഞ്ഞ കോയിനും പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും നല്ലൊരു കോയിനാണ്, നല്ലൊരു പ്രൊജക്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് നോക്കുക ബുളിവേസിനെ കുറിച്ച്. ബുളിവേസിന്റെ കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഈ ഇവരുടെ ട്വിറ്റർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കയറി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും, ബുളിവേസ് എന്താണെന്നും ബുളിവേസിന്റെ പ്രൊജക്ട് ഏതൊക്കെയാണെന്നും എന്ത് അവരുടെ NFTs ഒക്കെ നമുക്ക് സെല് ചെയ്യാനൊക്കെ കിട്ടും. 100, 160 ഡോളർ, 300 ഡോളർ ഒക്കെയാണ് NFTsനൊക്കെ. NFTs ഒക്കെ നല്ല കുഴപ്പമില്ലാത്ത റേറ്റിൽ പോകുന്നുണ്ട്. പക്ഷേ ഇവരുടെ ബുൾ ടോക്കൺ നല്ല രീതിയിൽ ലോസിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ നല്ലൊരു അവസരമാണ്, വാങ്ങിച്ച് കൂട്ടി വെക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. പരമാവധി വാങ്ങിച്ച് കൂട്ടി വെക്കുക. എന്തായാലും മാർക്കറ്റിന്റെ സിറ്റുവേഷൻ നമുക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റി. അവലാഞ്ചിയുടെ കുറെ ന്യൂസ് ഉണ്ട്, അവലാഞ്ചിയെ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ട് ഈ ആമസോൺ വെബ് സർവീസിന്റെ ന്യൂസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്പോട്ടിഫൈയുടെ ന്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അവലാഞ്ച് കോയിനും നമുക്ക് ഏകദേശം വാങ്ങിച്ച് കൈവെക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ചെയിനുമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും അത്യാവശ്യം പിടിച്ചു തന്നൊരു ബ്ലോക്ക് ചെയിനും കൂടെയാണ്. സൊളാനയ്ക്ക് അത്യാവശ്യം നെഗറ്റീവ് ന്യൂസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും പേഴ്സണലി ഭയങ്കര സൊളാന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. സോ എന്തായാലും നമുക്ക് മാർക്കറ്റിന്റെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം. എന്തായാലും പോസിറ്റീവായിട്ട് മാർക്കറ്റ് ഏകദേശം $18,000 കടന്നിരിക്കുന്നു. കഴിഞ്ഞ 3-4 മാസത്തിനിടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.